ഏത് ആഘോഷമാണെങ്കിലും അരി എ പി കെയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിൻ്റെ തനത് രുചി. ഇടുക്കി തൊടുപുഴയിൽ കഞ്ചാവും മാരകായുധങ്ങളുമായി പ്രാദേശിക CPM പ്രവർത്തകനടക്കം രണ്ടുപേരെ തൊടുപുഴ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പ്രാദേശിക CPM പ്രവർത്തകനായ കാരിക്കോട് ഉള്ളാടംപറമ്പിൽ മജീഷ് മജീദ്, ഇടവെട്ടി തൈപ്പറമ്പിൽ അൻസൽ അഷ്റഫ് എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൊടുപുഴ കേന്ദ്രീകരിച്ച് വൻതോതിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലാകുന്നത്. ഇവരിൽ നിന്നും 3 കിലോ 200 ഗ്രാം കഞ്ചാവും കടാരയും വടിവാളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും മുളക് സ്പ്രേയും പിടിച്ചെടുത്തു. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പറഞ്ഞു. അതിൻ്റെ കൂടെ കുറച്ച് മാരകായുധങ്ങളും കടാര പോലുള്ള മാരകായുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇവരെ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ഒരു കാറ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ 1 പ്രതിയുടെ പേര് മജീഷ് മജീദ്, ഉള്ളാടം പറമ്പിൽ വീട് കാരിക്കോട് എന്നാണ് 1 പ്രതി. 2 പ്രതിയുടെ പേര് അൻസൽ അഷ്റഫ്, തൈപ്പറമ്പിൽ വീട്ടിൽ ഇടവെട്ടി. ഇങ്ങനെ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ആന്ധ്രയിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് തൊടുപുഴയും പരിസര പ്രദേശങ്ങളിലും വിൽപ്പന നടത്തുന്നതായിട്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് വിവരം കിട്ടിയിരിക്കുന്നത്. പിടിയിലായ മജീഷ് അടിപിടി ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൊടുപുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CP ദിലീപ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാഫി അരവിന്ദ്, പ്രിവന്റീവ് ഓഫീസർമാരായ സാവിച്ചൻ മാത്യു, ദേവദാസ് ജയരാജ്, KP ബിജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബൈർ മുഹമ്മദ് റിയാസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അപർണ ശശി, ഡ്രൈവർ അനീഷ് ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏത് ആഘോഷമാണെങ്കിലും അരി APK ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിൻ്റെ തനതുരുചി.